തിരുവനന്തപുരത്ത് ബി ജെ പി പ്രവർത്തകൻ പതിനാല് വയസ്സുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ കേസ് പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയതായി കുട്ടിയുടെ പിതാവ് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് മാപ്പ് പറയാമെന്ന് സമ്മതിച്ചതെന്നും ഇതിന്റെ വീഡിയോ ദൃശ്യം പകർത്തിയതായും കുട്ടിയുടെ പിതാവ് കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു കഴിഞ്ഞ ദിവസമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പോസ്റ്ററിൽ ചാരു നിന്നുവെന്നാരോപിച്ച് പതിനാല് വയസ്സുകാരന് ക്രൂരമർദ്ദനം നേരിട്ടത് കുട്ടിക്ക് മർദ്ദനമേറ്റത്തിന് പിന്നാലെ കുട്ടിയുടെ അച്ഛൻ ബി ജെ പി കാലടി ഏരിയ വൈസ് പ്രസിഡന്റ് സതീഷിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഇത് ഒത്തുതീർപ്പാവുകയാണ് ഉണ്ടായത് തങ്ങളെ വാർഡ് കൗൺസിലറും പ്രാദേശിക നേതാക്കളും ചേർന്ന് ഭീഷണിപ്പെടുത്തുകയും ഇതേ തുടർന്ന് മാപ്പെഴുതി നൽകാമെന്ന് സമ്മതിക്കുകയുമായിരുന്നുവെന്ന് കുട്ടിയുടെ അച്ഛൻ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു കൗൺസിലർ വിളിച്ചിരുന്നു അതാണ് പോവില്ല എനിക്ക് അറിഞ്ഞൂടോ ഞാൻ പിന്നെ വരുമ്പോഴത്തേക്ക് എനിക്കും ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് കുട്ടിയുടെ വീട് സിഐടി സംസ്ഥാന പ്രസിഡന്റ് കെ സുനിൽകുമാർ സന്ദർശിച്ചു സംഭവത്തെ ശക്തമായി അപലപിക്കുന്നതായും കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു ഒരു മുഖ്യധാര വ്യവസായി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വരവ് വലിയ നിലയിൽ പണം കുത്തിയൊഴുക്കി ഇവിടെ അക്രമമുണ്ടാക്കാനും തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ ക്രമക്കേടുകളുണ്ടാക്കാനും നടത്തുന്ന ശ്രമമാണ് ഒന്നും അറിയാത്തൊരു കുട്ടി അവരൊട്ടിച്ചൊരു പോസ്റ്റിൽ പോസ്റ്ററിൽ ചാരി നിന്നു ഒറ്റ കുറ്റത്താലാണ് ഈ കുട്ടി ആക്രമിക്കപ്പെട്ടത് ശരീരത്തിനാകെ നല്ല പാടുകളുണ്ട് മുറിവുണ്ട് അവർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുമ്പോൾ ബി ജെ പി കൗൺസിലർ വന്നവരെ ഭീഷണിപ്പെടുത്തുകയാണ് കൈരളിയും അതുപോലെ തന്നെ മറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ ആ വാർത്ത പുറത്തു സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേര കേസെടുക്കുകയും പോലീസിനോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറിനോടും റിപ്പോർട്ട് തേടുകയും ചെയ്തു നേരത്തെ ശബരിമല വിഷയത്തിൽ എസ് ഐ എ മർദ്ദിച്ചതടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് ബി കാലടി ഏരിയ വൈസ് പ്രസിഡന്റ് സതീശൻ ന്യൂസ് തിരുവനന്തപുരം